നമസ്കാരം. ജനിതക മാറ്റം വന്ന കൊറോണ വൈറസുകൾ നമ്മുടെ നാട്ടിലും കേരളത്തിലും എത്തി എന്ന വളരെ ആശങ്കാജനകമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അപ്പോൾ ഈ ജനിതക മാറ്റം സംഭവിച്ചാൽ വൈറസുകൾക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ വൈറസുകളിൽ ജനിതകമാറ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഈ ജനിതകമാറ്റം വന്ന വൈറസുകളുടെ പ്രവർത്തനം എങ്ങനെയാണ്, ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ജനിതകമാറ്റത്തിൻ്റെ വാർത്തകൾ വന്നു തുടങ്ങിയ അന്ന് മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലും പൊതുവേദികളിലുമൊക്കെ വലിയ ചർച്ചയാവുകയാണ്. ഒരു വേള പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമുണ്ടായിരിക്കും. എന്നാൽ പോലും ഈ വൈറസുകൾ എന്ന് പറയുന്ന സൂക്ഷ്മ ജീവികളിൽ വരുന്ന ജനിതകമാറ്റം, മ്യൂട്ടേഷൻ, അതായത് നമ്മളെല്ലാവരും ഓരോ ജനിതക മാറ്റത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ആലോചിച്ചാൽ അറിയാം, നമ്മുടെ ഒരു 5-6 തലമുറ മുൻപുള്ള ആ മനുഷ്യരുടെ ആ രൂപഭാവമായിരിക്കില്ല നമ്മുടെ ഇന്നത്തെ തലമുറയുടെ. എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കാണും, അതായത് ലുക്കിലോ പെരുമാറ്റത്തിലോ അവരുടെ ബോഡി ലാംഗ്വേജിലോ അതിലൊക്കെ തന്നെ ശാരീരികവും അല്ലെങ്കിൽ മാനസികവുമായ എന്തെങ്കിലും ഒരു മാറ്റം കാണും. എല്ലാവരും മ്യൂട്ടേഷന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. വൈറസുകൾ വളരെ വേഗം മ്യൂട്ടേഷൻ, ജനിതക മാറ്റം വരും. അവരുടെ ജനിതക ഘടനയിലുള്ള ആ അക്ഷരങ്ങൾ, ആ മോളിക്യൂളുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൻ്റെ ഫലമായിട്ടാണ് ജനിതക മാറ്റം വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടക്കുകയാണ്. വൈറസിൻ്റെ ഷെയ്പ്പിനൊന്നും വലിയ മാറ്റം വരാൻ സാധ്യതയില്ല, ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ജനിതക മാറ്റം വന്ന വൈറസുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് എന്താണ്, നമ്മൾ കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരുമൊക്കെ ഇത് ഭയക്കേണ്ടതുണ്ടോ? വിദേശ രാജ്യങ്ങളിലടക്കം ലോക്ക്ഡൗണുകളൊക്കെ പ്രഖ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഈ ജനിതക മാറ്റം വന്ന വൈറസുകൾ എത്തുമ്പോൾ അല്ലെങ്കിൽ എത്തിയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് ഈ വൈറസിൻ്റെ ജനറ്റിക് കോഡ്, ഓരോ വ്യക്തിക്കും സൂക്ഷ്മജീവികൾക്കും അല്ലാത്തവർക്കുമൊക്കെ ജനറ്റിക് കോഡുകളുണ്ട്. ഈ ജനറ്റിക് കോഡ് എന്ന അക്ഷരമാലയിൽ ഉണ്ടാകുന്ന അക്ഷരപ്പിശകാണ് ജനിതക വ്യതിയാനം അഥവാ മ്യൂട്ടേഷൻ എന്ന് പറയാം. ഈ അക്ഷരപ്പിശകുകൾ വൈറസിൻ്റെ സ്വാഭാവികമായ പരിണാമത്തിൻ്റെ ഭാഗമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ആയിരക്കണക്കിന് ഈ അക്ഷരപ്പിശകുകളാണ് ഈ വൈറസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. മറ്റു പല വൈറസുകൾക്കും പല രീതിയിലുള്ള ജനിതക മാറ്റമാണ് ഉണ്ടാകുന്നത്. പല ജനിതക മാറ്റങ്ങളും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല, കാരണം അത് വലിയ അപകടകാരിയായി മാറുന്ന രീതിയിലുള്ള ഒരു ശക്തിയൊന്നും ഇതിന് നൽകുന്നില്ല എന്നാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷകരൊക്കെ തന്നെ പറയുന്നത്. ഈ ജനിതക മാറ്റം ഉണ്ടാവാൻ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ശാസ്ത്രജ്ഞർ. ചില പ്രത്യേക ചികിത്സകൾ ചെയ്യുന്നവരിൽ ജനിതക മാറ്റം കൂടുതലായി മനുഷ്യരിലൊക്കെ കാണാറുണ്ട്. അതായത് മോണോക്ലോണൽ ആൻറ്റിബോഡികൾ ഉപയോഗിക്കുന്ന രോഗികളിൽ, പ്രത്യേകിച്ചും പ്രതിരോധശേഷി കുറഞ്ഞ ഇമ്മ്യൂണോ സപ്രസൻറ്റ് വിഭാഗത്തിൽപ്പെട്ട രോഗികളിൽ വൈറസ് ഏറെക്കാലം ജീവിക്കുന്നതിനാൽ ജനിതക മാറ്റം കണ്ടുവരാറുണ്ട്. അതായത് ഒരാളുടെ ശരീരത്തെത്തുമ്പോൾ വേണമെങ്കിൽ ജനിതക മാറ്റം സംഭവിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇതിനകത്തുണ്ട്. നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. കോവിഡ് പ്രതിരോധം ശക്തിയായി തന്നെ തുടരുക. അതുപോലെ ഒത്തുചേരൽ, കൂട്ടം കൂടലൊക്കെ പരമാവധി ഒഴിവാക്കുക. സാമൂഹ്യ അകലം പാലിക്കുക. മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കുക. കൈകൾ ശുചിയായി കഴുകുക. അതുപോലെ തന്നെ ഈ കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ നമ്മൾ സ്വീകരിച്ച വഴികളൊക്കെ തന്നെ നമ്മൾ തുടരുക എന്നുള്ളതാണ് പറയുന്നത്. വാക്സിൻ ലോകത്തെമ്പാടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാക്സിനേഷനുള്ള പ്രാരംഭ നടപടികളൊക്കെ പൂർത്തിയായി. ഈ പുതിയ വാക്സിൻ, കണ്ടെടുത്ത പുതിയ വാക്സിൻ, അതിപ്പോൾ ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന കോവാക്സിൻ ആയാലും കോവിഷീൽഡ് ആയാലും, ഇത്തരം ജനിതകമാറ്റം വന്ന അല്ലെങ്കിൽ വരുത്തുന്ന വൈറസുകൾക്കും കൂടി ഫലപ്രദമായി ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ പുതിയ വൈറസുകൾ ഒരു പ്രത്യേക രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. ഈ ജനിതക മാറ്റം വന്ന വൈറസുകൾ യുവാക്കളിലേക്ക്, അതായത് ഒരു 10 വയസ്സ് മുതൽ അല്ലെങ്കിൽ 12 വയസ്സ് മുതൽ 25-30 വയസ്സ് വരെയുള്ള യുവാക്കളിലേക്ക് ഇത് കൂടുതൽ പടരാനുള്ള സാധ്യതയുണ്ട് എന്നൊരു പ്രാഥമിക നിഗമനമുണ്ടായിരുന്നു. എത്രത്തോളം ശാസ്ത്രീയമാണെന്നറിയില്ല. അതായത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ചില ലെയറുകളുണ്ട്, അതായത് ശ്വാസനാളിയുടെ ചില ലെയറുകളുണ്ട്. ഈ ലെയറുകൾ ഒരു പ്രത്യേക പ്രായത്തിൽ അത് വളരെ ആ ലെയറുകൾ തുറന്നിരിക്കുകയും ഒരു പ്രത്യേക പ്രായത്തിന് ശേഷം ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക വളർച്ചയ്ക്കനുസരിച്ച് ഇത് അടയുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള വൈറസ്, ഈ ഒരു പ്രായത്തിലുള്ള യുവാക്കളുടെ ഈ ലെയറുകൾ തുറന്നിരിക്കുകയും അതിലൂടെ ശ്വാസനാളിയിലേക്കും ശ്വാസകോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ വൈറസിന് എത്തിപ്പെടാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് ഒരു ഗവേഷണ പുസ്തകത്തിൽ വായിക്കാനിടയായി. ശാസ്ത്രീയമായി അറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ എന്തു വന്നാലും, ഇതിപ്പോൾ ജനിതക മാറ്റം വന്നതായാലും അല്ലെങ്കിലും, കോവിഡ് എന്ന് പറയുന്ന ഈ ഒരു മഹാമാരിയെ ചെറുക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഈ മാസ്ക് ഇട്ടോളൂ, സോപ്പ് ഇട്ടോളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ശക്തമായി തന്നെ പാലിക്കണം എന്നാണ് ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിലേക്കുള്ള ആ ഒരു വരവും കാര്യങ്ങളുമൊക്കെ ഒന്ന് നിയന്ത്രിച്ച് വിദേശത്തു നിന്ന് അടക്കമുള്ള നിയന്ത്രണങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ കൂടുതൽ ശക്തമാക്കുമെന്നാണ് സർക്കാർ സംവിധാനങ്ങൾ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല കൂടുതൽ പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും നമ്മുടെ സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരുമൊക്കെ മുമ്പോട്ട് പോവുകയാണ്.
എന്തൊക്കെയായാലും ഈ ഇതിനെ ഈ ഒരു കോവിഡ് മഹാമാരിയുടെ ഈ പുതിയ രീതിയെ അല്ലെങ്കിൽ പുതിയ ജനിതക മാറ്റം വന്ന ഈ രൂപത്തെ നമുക്ക് എന്തായാലും തടഞ്ഞേ പറ്റൂ. ജനിതക മാറ്റം എന്നത് കേട്ട് ഭയപ്പെടണ്ട, അല്ലെങ്കിൽ ജനിതക മാറ്റം വന്നു അത് നമ്മളെയും കൊണ്ടേ പോകൂ എന്നൊന്നും വിചാരിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളിലൂടെയും വാക്സിനേഷനിലൂടെയും ഒക്കെ നമുക്കിതിനെ ചെറുക്കാൻ സാധിക്കും എന്നാണ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ശാസ്ത്രജ്ഞരും ഗവേഷകരും ഒക്കെ തന്നെ പറയുന്നത്. അപ്പോൾ മ്യൂട്ടേഷനാണ് പ്രശ്നം. പിന്നെ മ്യൂട്ടേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, നമുക്കും മ്യൂട്ടേഷൻ നടക്കും, അതുപോലെ വൈറസുകളുടെ മ്യൂട്ടേഷൻ ഇങ്ങനെ പലതരത്തിൽ നടന്നുകൊണ്ടിരിക്കും. അത് ഒരു വേള അപകടകാരിയാകണം എന്നില്ല, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മ്യൂട്ടേഷൻ സംഭവിച്ച കോവിഡ് വൈറസുകൾ, അതായത് കൊറോണ വൈറസുകളെ ഏത് രീതിയിൽ അത് നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ രോഗാവസ്ഥയും ഒക്കെ ബാധിക്കും എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളം ഭയക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യവും നിൽക്കുന്നുണ്ട്. എന്തായാലും തൽക്കാലം ആശങ്കപ്പെടേണ്ട, നമ്മൾ ജാഗ്രതയോടെ നിന്നാൽ മതി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും കൂടുതൽ ശക്തിയായി ഈ രോഗത്തെ പ്രതിരോധിക്കാൻ നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കും നമുക്കും എല്ലാം കഴിയട്ടെ. പിന്നെ കുറേയൊക്കെ ആൻറ്റിബോഡീസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ശരീരം ഈ ഈശ്വര നിർമ്മിതമായതും എന്ന് ശരീരം ഈശ്വരൻ നിർമ്മിച്ചിരിക്കുന്നത് അതിനാണല്ലോ. ശരീരം ബോഡി ഈസ് എ ടെമ്പിൾ. അപ്പം എന്തെങ്കിലും രീതിയിലുള്ള വൈറസുകളോ അങ്ങനെയുള്ള അനുബന്ധ പദാർത്ഥങ്ങളോ ഉള്ളിൽ കടന്നാൽ അതിനെ ചെറുക്കാനൊരു ശക്തി എന്തായാലും ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകും. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ ആൻറ്റിബോഡീസിൻ്റെ കാര്യം പറയുന്നത് പോലെ. അങ്ങനെ ഒരു പ്രതിരോധ ശക്തി പൊതുവെ ഇവിടെ നമുക്ക് മനുഷ്യർക്ക് സ്വയം വികസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിൻ്റെയും ശാസ്ത്രീയത പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്തൊക്കെയായാലും ആശങ്ക വേണ്ട, ജാഗ്രത മതി എന്ന ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടി പറയുന്നു. പുതിയ കൊറോണ വൈറസ് അല്ലെങ്കിൽ രൂപമാറ്റം അല്ലെങ്കിൽ ജനിതക മാറ്റം വന്ന ഈ കൊറോണ വൈറസിനെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. ആശങ്ക ഇല്ലാതെ ജാഗ്രതയോടെ എല്ലാവരും ഇരിക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.